ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ബദാം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ക്രീമി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെയാണ്. ഇതിൽ ജെലാറ്റിനോ ചേന ഗ്രാസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതിനായിട്ട് ഇതാ ഞാൻ കുറച്ചധികം ബദാമിനെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പം 2 പാക്കറ്റ് പാലിലാണ് ചെയ്തെടുക്കുന്നത്. 1 ലിറ്റർ പാലിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പം 30 ബദാമോളം എടുത്തിട്ടുണ്ടാവും. ബദാമിൻ്റെ അളവെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. 10ഓ 25ഓ കുഴപ്പമില്ല. ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സിയുടെ ജാറിൽ നല്ലോണം പീസ്റ്റായിട്ട് അരച്ചെടുക്കലാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ തൊലി കളഞ്ഞിട്ട് അരിച്ചെടുക്കുക കേട്ടോ. ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടെല്ലാം ഞാനിപ്പം ഇതാ നല്ലോണം പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നല്ലോണം അടിച്ചെടുക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബദാമിൻ്റെ തൊലി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തൊലി കളഞ്ഞിട്ട് ചെയ്തെടുക്കുക കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇടയിൽ ആ ഒരു തൊലിയും കാര്യങ്ങളെല്ലാം കടിക്കാൻ കിട്ടുമ്പം പുഡിങ് റെഡിയാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പം ഇതാ ഞാൻ മൊത്തത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ അതിലേക്ക് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. ഇനിയിപ്പം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതത്ര പണിയില്ലാത്ത പുഡിങ്ങാന്ന് കേട്ടാ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മൾ ബദാമിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എല്ലാം ചെയ്തെടുക്കുമ്പോൾ കുറേ ടൈമാവില്ലേ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ മൊത്തം പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ മിക്സിയിൽ നിന്ന് എന്താ പറയുക, ആ ഒരു ബദാം മിൽക്ക് ഒഴിച്ചു കൊടുക്കൂലേ, ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു തരിതരിപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോറാണ്. ഞാനിപ്പം 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. കാര്യം നമ്മൾ 2 പാക്കറ്റ് പാലിലേക്കാണ് ചെയ്തെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജെലാറ്റിനോ ചേന ഗ്രോസോ യൂസ് ചെയ്യുക. ഒരു 3 ടേബിൾ സ്പൂൺ ജെലാറ്റിനും, അല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 ഗ്രാം ചൈന ഗ്രാസ് എല്ലാം യൂസ് ചെയ്യാം. ചൈന ഗ്രാസ് എല്ലാം യൂസ് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. ഞാനിപ്പം കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം നമ്മുടെ ബദാം മിൽക്ക് തിളച്ച് വരുന്ന ടൈമിൽ ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടിന്ന് മിൽക്ക് മെയ്ഡ് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ട് ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 പാക്കറ്റ് പാലിൽ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. ഇതിലേക്ക് പാൽപ്പൊടിയും പഞ്ചസാരയും ചേർത്താലും അടിപൊളിയാണ്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസെൻസ് ചേർത്ത് കൊടുക്കുക. ബദാമിൻ്റെയും അല്ലാന്നുണ്ടെങ്കിൽ വനില എസെൻസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഇലക്കായി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പം ഇതാ ലോ ഫ്ലെയിമിൽ നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. ഇനി ഇത് തിളക്കുന്ന ടൈമിൽ വേണം കോൺഫ്ലോറിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കോൺഫ്ലോറിൻ്റെ മിക്സ് നമ്മൾ ഒഴിച്ചിട്ട് ചെയ്യുമ്പം നല്ല ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ് കിട്ടുക. കുറച്ച് എന്താ പറയുക, നമ്മൾ ജെലാറ്റിനും ചൈന ഗ്രാസിലും യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡായിട്ടല്ലേ ഉണ്ടാവുക. ഈ ഒരു കോൺഫ്ലോർ ചേർത്തെടുക്കുമ്പം നല്ല ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ് റെഡിയാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഇതാ തിളച്ച് കഴിഞ്ഞ എന്താ പറയുക, തിളച്ചവാട് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ചൂടോടെ തന്നെ പുഡിംഗ് ട്രേയിലേക്ക് മാറ്റിക്കൊടുക്കാം. പിന്നെ നമ്മളിത് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിന് സെക്കൻഡ് ലെയർ ആയിട്ടെല്ലാം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് ലെയർ ഈ ബദാമിൻ്റെ പുഡിംഗ് ഒഴിച്ചു കൊടുക്കുക, സെക്കൻഡ് ലെയർ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക, ഇട്ട് കൊടുക്കുക. ഞാനിപ്പം സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുത്ത പുഡിങ്ങാണ്. ഇനി ഇതിലേക്ക് ഞാൻ ബദാമും കൂടി ഇട്ടിട്ട് 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. നല്ലോണം തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിക്ക്. പിന്നെ ബദാമിൻ്റെ ഫ്ലേവറിലും ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ്. സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിക്ക്. ഭയങ്കര ടേസ്റ്റാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ബദാമെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അള്ളാ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.